യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അത്യുജ്വലമായ മടങ്ങിവരവാണ് ഇന്ന് ലോകം കാണുന്നത് ഡൊണാൾഡ് ട്രംപ് അണികളെ നേതാക്കളെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു തന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കുന്നു ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും അതേസമയം കമല ഹാരിസ് ഇതുവരെ ഒരു വാച്ച് പാർട്ടിക്ക് പോലും സന്നദ്ധയല്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നത് നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങളുമായി അതിഥികൾ കൂടി ഈ പ്രത്യേക ഷോയിൽ ചേരുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ്

എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് ഏതാണ്ട് എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളിലും കണ്ടത് ഇഞ്ചോടി ഇഞ്ച് നെക്ക് ആൻഡ് നെക്ക് കോൺടസ്റ്റാണ് അതിൽ ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഒരു വിജയം ആരെങ്കിലും നേടുമെന്ന് ഒരു അഭിപ്രായ സർവേയും പറഞ്ഞില്ല ആദ്യഘട്ടത്തിൽ കമലാ ഹാരിസിന് മുൻതൂക്കം എന്ന നിലയിലാണ് വന്നത് പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വെയ്ഫർ തിൻ എഡ്ജ് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ട്രംപ് നാൽപ്പത്തേഴാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായി മാറിയിരിക്കുന്നു അമേരിക്ക ഹാസ് സ്പോക്കൺ ഗോറിക്കലി ഇതിനെ ഒരു നമ്മളൊരു നാല് ഫോർ ഫോൾഡായി കാണേണ്ടതുണ്ട് ഒരു പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനെ വേറിട്ട് കാണാനാവില്ല അമേരിക്കയുടെ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക അവസ്ഥയുടെ നേർ പ്രതിഫലനമാണ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ഈ നാല് തലങ്ങളുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത് അമേരിക്കൻ ഉപരിമണ്ഡലമായ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഉപരിമണ്ഡലമായ സെനറ്റിലേക്കും സെനറ്റിലെ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് പിന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെ സീറ്റുകളിലേക്കെല്ലാം എല്ലാ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് നാനൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു അത് ആകമാന ചിത്രമാണ് അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് വ്യക്തമായ പോപ്പുലർ വോട്ട് ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപിനെ സാധിക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിരിക്കുന്നു അന്ന് പോപ്പുലർ വോട്ടിൻ്റെ കാര്യത്തിൽ അന്നത്തെ കാൻഡിഡേറ്റായ പിന്നെ ക്ലിൻറ്റനായിരുന്നു ഹിലാരി ആയിരുന്നു മുൻപിൽ ഡൊണാൾഡ് ട്രംപിന് ഇലക്ട്രൽ വോട്ടിൻ്റെ കാര്യത്തിൽ മേധാവിത്വം ലഭിച്ചു പക്ഷേ ഇപ്രാവശ്യം ഇലക്ട്രൽ വോട്ടിൻ്റെ കാര്യത്തിലും പോപ്പുലർ വോട്ടിൻ്റെ കാര്യത്തിലും സെനറ്റിലെ മേധാവിത്വവും ഹൗസ് റെപ്രസെൻറ്റേറ്റീവിലെ മേധാവിത്വവും എല്ലാം വരുമ്പോൾ അത്യുഗ്ര അത്യുഗ്രപ്രതാപിയായി അമേരിക്ക അടുത്ത നാല് വർഷത്തേക്ക് ഭരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ലഭിക്കുന്നു ഈ നാല് തലങ്ങളും ഞാൻ പറഞ്ഞതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് സെനറ്റിനെ കോൺഫിഡൻസിലെടുക്കാതെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനും മുന്നോട്ട് പോകാനാവില്ല അമേരിക്ക ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായമായതുകൊണ്ട് പ്രസിഡൻ്റാണ് തൻ്റെ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് ക്യാബിനറ്റ് അവർ ക്യാബിനറ്റ് നല്ലത് പറയുന്നത് സെക്രട്ടറിമാർന്നല്ലേ പറയുക വിദേശകാര്യ സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും അതുപോലെ ഡിഫൻസ് സെക്രട്ടറിയും എല്ലാം തിരഞ്ഞെടുക്കേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് അമേരിക്കൻ പ്രസിഡൻ്റാണ് ഇവൻ ട്രംപ് സെലക്ട് ദ സെക്രട്ടറീസ് ആ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നതിന് എൻഡോഴ്സ്മെൻറ്റ് നൽകേണ്ടത് സെനറ്റാണ് അതിന് പറയുന്നത് സെനറ്റർമാരുമായി കൺസൾട്ട് ചെയ്തു മാത്രമേ പ്രസിഡൻറ്റ് സാധാരണ തന്ത്രപ്രധാനമായ നിയമനങ്ങൾ നടത്താറുള്ളൂ അതാണ് സെനറ്റോറിയൽ കത്തസി എന്ന് പറയുന്നത് ഈ സെനറ്റോറിയൽ കത്തസി ട്രംപിന് വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും കാരണം സെനറ്റിൽ ഇപ്പോൾ ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ സെനറ്റ് വോട്ടുകളിൽ സിംഹഭാഗവും ട്രംപിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നിയമനിർമ്മാണം നടത്തേണ്ടി വരുമ്പോഴാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രത്യേകത അവിടെ ഏതെങ്കിലും ഒരു ബില്ല് തന്ത്രപ്രധാനമായ ഒരു ബില്ല് ട്രംപിന് താല്പര്യമുള്ളൊരു ബില്ല് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിന് ജനപ്രതിനിധി സഭയ്ക്ക് തടഞ്ഞു വെക്കാനാവില്ല ഇനിയിപ്പോൾ റിപ്പബ്ലിക്കൻസിന് എല്ലാ രംഗത്തും സമഗ്രമായ ആധിപത്യം ലഭിക്കുന്നതുകൊണ്ട് നന്നായി മുന്നോട്ട് പോകാം ട്രംപ് ഉയർത്തിയ ആശയങ്ങൾ ട്രംപ് ഉയർത്തിയ പ്രതീക്ഷകൾ ഈ പ്രതീക്ഷകളുടെ ഒരു ബാനറാണ് നമ്മൾ വാച്ച് നൈറ്റ് പാർട്ടിയിൽ കണ്ടത് ഡ്രീം ബിഗ് എഗെയിൻ ഒരിക്കൽ കൂടി നിങ്ങൾ നിറമുള്ള സ്വപ്നങ്ങൾ കാണൂ ഒരിക്കൽ തകർത്ത് കളഞ്ഞ സ്വപ്നങ്ങൾ അമേരിക്കക്കാരൻ്റെ സ്വപ്നങ്ങൾ ഒരുപക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ തകർത്ത് കളഞ്ഞു എന്ന ഒരു വ്യംഗ്യമായ ധ്വനിയാണ് ഇൻഫ്ലേഷൻ ഉയരുന്നു അതുമാത്രമല്ല അമേരിക്കയുടെ വിദേശഘടം നാല് മടങ്ങാണ് മൂന്ന് ട്രില്യനിൽ നിന്ന് വിദേശഘടം ഈ കമലാ കമലഹാരിസിൻ്റെയും ബൈഡൻ്റെയും കാലത്തെ പന്ത്രണ്ട് ട്രില്യനിലേക്ക് പോയി അത് കുറച്ചു കൊണ്ടുവരിക അതുപോലെ വിദേശത്തു നിന്നുള്ള ഡംപിങ് കുറയ്ക്കുക അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആഗോള പ്രതാപം വീണ്ടെടുക്കുക ഇതെല്ലാം നടത്തുന്നതിനാണ് പറയുന്നത് ഡ്രീം ബിഗ് അഗെയിൻ അതുകൊണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത് അന്വർത്ഥമാകുന്ന രീതിയിൽ ട്രംപ് വിജയം നേടുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നു